Kerala Mandiri Sabayile, Pudubaravatu Vagupu, Muhammad Riyas ennu parayunna oru cherpakkarante kayyil bhadramanu ennu theliyikkunna nirabadi sambhavangalanu adutthide undayikkondirikkunnathu. Kerala High Court polum vimarshicha roadukalile kundukaleyum kuzhikaleyum kurichulla parayarchanathil engineermar anangiyilla. Pakshe Muhammad Riyas anangi. അതോടുകൂടി എഞ്ചിനീയർമാരുടെ കരാറുകാരുടെയും ഒത്തുകളി അവസാനിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു പണി കഴിഞ്ഞാൽ ടാറിങ്ങോ അല്ലെങ്കിൽ ഈ കുഴി നികത്തലോ കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ അവിടെ വീണ്ടും കുഴികൾ രൂപാന്തരപ്പെടുകയോ ടാർ ഇളകി പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ എഞ്ചിനീയർമാരെയും ബന്ധപ്പെട്ട എഞ്ചിനീയർമാരും കരാറുകാരും അകത്താവും എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. ഇത്രയും ധീരമായ ഒരു നിലപാടെടുത്ത റിയാസിനെ തീർച്ചയായിട്ടും കേരള ജനത അഭിനന്ദിക്കുകതന്നെ ചെയ്യും. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇപ്പോൾ ഇതാദ്യമായിട്ടാണ് ഒരു മന്ത്രി ഇത്തരത്തിൽ അഴിമതിക്കാരെയും കൈക്കൂലിക്കാരെയും ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ തന്നെ കരാറുകാർക്കെതിരായിട്ട് വാൾ വീശുന്നത്. പണ്ടൊക്കെ പലതരത്തിലുള്ള കെട്ടുപാടുകൾ ഉള്ളതുകൊണ്ട് അവരാരും മിണ്ടില്ല. രാഷ്ട്രീയ സ്വാധീനം എല്ലാവർക്കും ഉണ്ടല്ലോ, അതുകൊണ്ട് ആരും മിണ്ടില്ല. പക്ഷേ റിയാസ് ഇതൊന്നും നോക്കുന്നില്ല. റിയാസ് പൊതുജന താല്പര്യം മാത്രമേ നോക്കുന്നുള്ളൂ. എഞ്ചിനീയർമാരും കരാറുകാരും കൂടിയുള്ള കൂട്ടുകച്ചവടം പണ്ടേ കുപ്രസിദ്ധമാണ്. ഒരു പണി ഏറ്റെടുത്ത് ചെയ്തു കഴിഞ്ഞാൽ അതിലെ 30% വരെ എഞ്ചിനീയർമാർക്ക് കൊടുക്കണം നോട്ടക്കൂലിയായി എന്നുള്ള ഒരു പഴയ തത്വം ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ 40% അതോ 45 അങ്ങനെ കൂടിയോ ഇല്ലയെന്ന് അറിയില്ല. പക്ഷേ ഈ കരാറുകാരും ഈ ഇങ്ങനെയുള്ള കമ്മീഷൻ കൊടുക്കുന്നതുകൊണ്ടാണ് അവരും പറയുന്നത് ഞങ്ങൾക്ക് മുഴുവൻ പണിയും തുകയും റോഡിൽ ചെലവാക്കാൻ കഴിയുന്നില്ല, ഓരോരോ എഞ്ചിനീയർമാർക്ക് ഇത്ര ഇത്ര പടി കൊടുത്തു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ജോലി ചെയ്യുന്നതിന് കാശ് കിട്ടുന്നില്ല, പിന്നെ ഞങ്ങൾക്ക് ലാഭം വേണ്ടേ? ഞങ്ങൾ വൻതുകകൾ ബാങ്കിൽ നിന്ന് കടമെടുത്താണല്ലോ ഈ പണി ചെയ്യുന്നത്, അപ്പോൾ അതിനുള്ള പലിശയെങ്കിലും കിട്ടണ്ടേ എന്ന ന്യായമായ ചോദ്യമാണ്. പക്ഷേ എഞ്ചിനീയർമാരാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ പങ്ക് അടിച്ചുകൊണ്ട് പോകുന്നത് എന്നുള്ള കാര്യം പണ്ട് മുതലേ കുപ്രസിദ്ധമാണ്. ഇന്ന് ഇപ്പോൾ ശരി പറഞ്ഞാൽ മുഹമ്മദ് റിയാസ് ഒരു തീർച്ചയായിട്ടും അതിനൊരു തടയിട്ട് നിൽക്കുക തന്നെയാണ്. ഏതെങ്കിലും റോഡിൽ പണി കഴിഞ്ഞാൽ അത് 6 മാസം വരെ അതിൻ്റെ ഉത്തരവാദിത്വം ആ റോഡ് നിലനിൽക്കാനും അതുപോലെ തന്നെ ടാർ ഇളകിപ്പോയിരിക്കാനും റോഡ് റോഡായി കിടക്കാനും അതിനകത്ത് ഒരു കുഴപ്പവും ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ട കടമ, അല്ലെങ്കിൽ അങ്ങനെ കിടക്കേണ്ട ഒരു രീതി എഞ്ചിനീയർമാരും അത് പണി കരാർ ഏറ്റെടുത്ത കരാറുകാർക്കും ആണെന്ന് അസന്നിഗ്ധമായി അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. അതാണ് ശരിക്കു പറഞ്ഞാൽ ഈ മന്ത്രിസഭയിൽ പല മന്ത്രിമാരും അവരവരുടെ വകുപ്പുകളുടെ പ്രവർത്തന മികവ് അല്ലെങ്കിൽ പ്രവർത്തന കുഴപ്പം കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ അപഹാസ്യരാകുന്ന കാഴ്ച കാണുമ്പോൾ മുഹമ്മദ് റിയാസിനെ പോലുള്ള മിടുക്കരായ മന്ത്രിമാർ ഇതുപോലെ തന്നെ പൊതുജനങ്ങളുടെ കയ്യടി നേടുകയും ജനങ്ങൾക്ക് വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുകയും ചെയ്യുന്ന കാഴ്ച കാണുമ്പോൾ മറ്റുള്ള മന്ത്രിമാർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മരുമകനായതുകൊണ്ട് മാത്രമല്ല റിയാസ് ഇങ്ങനെ ചെയ്യുന്നത്, അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ട്. അദ്ദേഹം ഏറ്റെടുത്ത ജോലി അത് ഭംഗിയായി നിർവഹിക്കുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ രീതി. അതിന് ഏതറ്റം വരെയും പോകാനും ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്താനും കരാറുകാരുടെ കൊള്ള അവസാനിപ്പിക്കാനും അദ്ദേഹം പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതെവിടെയാണ് അദ്ദേഹത്തിന് കേരള ജനത മാർക്ക് നൽകുന്നത്? മറ്റ് മന്ത്രിമാർക്കും ഇത് ഒരു മാതൃകയായി മാറട്ടെ എന്ന് മാത്രമാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്.